ഇനി എത്ര പേര് ബാക്കിയുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കേണ്ടി വരില്ല. അത് പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ആവാം, അതല്ല സാധാരണക്കാരാവാം, ഒരു ക്യൂ നിൽക്കുന്ന ജനങ്ങൾ ഇനി എത്ര ബാക്കിയുണ്ട്, എത്ര പൈസ ബാക്കിയുണ്ട് എന്ന് ചോദിക്കാം. ഞാനിവിടെ എത്ര ബാക്കിയുണ്ട് കം ബാക്കി എന്നാണ് ചോദിക്കാൻ, എത്ര ആൾ ബാക്കിയുണ്ട് എന്ന് ചോദിക്കുവാൻ കം നെഫർ ബാക്കി. ഈ ബാക്കി എന്നുള്ളത് മലയാളത്തിൽ നിന്ന് മലയാളത്തിലേക്ക് അറബിയിൽ നിന്ന് വന്നതാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ കം നെഫർ ബാക്കി, എത്ര പേര് ബാക്കിയുണ്ട്. അവിടെ ആ നെഫർ എന്നത് അതൊരു ഒരു അങ്ങനത്തെ ഒരു വേർഡാണ്. അതിൽ നെഫറാത്ത് എന്ന ആളുകൾ ചോദിക്കുന്നത് തെറ്റായ ഒരു ശൈലിയാണ്. കം നെഫർ ബാക്കി, നെഫർ എന്നതിൻ്റെ പ്ലൂറൽ അംഫാർ എന്നാണ്. അതങ്ങനെ അത്ര ഉപയോഗത്തിലൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ സാധാരണ ജനങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഹംസ നെഫർ ബാക്കി, ഹംസ അംഫാർ ബാക്കി എന്നാണ് യഥാർത്ഥ റൂൾ അനുസരിച്ച് പറയേണ്ടത്. പക്ഷെ അങ്ങനെ പറയണ്ട, കം നെഫർ ബാക്കി, അഷറ നെഫർ ബാക്കി, ഹംസ നെഫർ ബാക്കി. മനസ്സിലായോ? ഈ നെഫർ എന്നതിന് മറ്റൊന്ന്, ഇപ്പോൾ ഹിന്ദിയിലൊക്കെ പറയും കിത്തന ആദ്മി ബാക്കി ഹേ എന്ന് ചോദിക്കുമല്ലോ, ഔർക്കിത്തന ആദ്മി, അതാണ് ആ സാധനം ആദ്മി. അതിന് പറയുന്നത് നെഫർ എന്നും ഷെഹ്സ് എന്നും പറയും. ഷെഹ്സ് എന്ന വ്യക്തി എന്നാണ്, ഇതിൽ ആണും പെണ്ണും കണക്കാണ്. ഇപ്പം സ്ത്രീകളായാലും പുരുഷന്മാരായാലും നെഫർ എന്നതിന് മാറ്റമില്ല എന്നാണ്. മാഫി അഹദ് ബാഗി, അല്ലെങ്കിൽ ഓല വാഹിദ് നെഫർ, ഒരാളുമില്ല എന്നൊക്കെ പറയാം. മനസ്സിലായില്ലേ? അപ്പം ഈ നെഫർ എന്നത് സർവ്വസാധാരണ ഉപയോഗിക്കുന്നു, നെഫറാത്ത് എന്ന് ഉപയോഗിക്കാതിരിക്കുക. നല്ല ബാക്കി നെഫർ എന്നത് മാത്രമാണ്. കിത്തന ജൻ ബാക്കി ഹേ, കിത്തന ആത്മീയ ബാക്കി എന്നൊക്കെ ഹിന്ദിക്കാർ ചോദിക്കുന്ന അതേ ആംഗിളിലാണ് ഇത് പറയുന്നത്. ഓക്കെ, ശുക്രൻ.